യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു പദമാണ് എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ്. 14-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ സുവിശേഷം തന്നെ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അപ്പൊ ദൈവം നമ്മുടെ അടുക്കലുണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ നാം ഇന്ന് ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. ഇസ്രായേൽ ജനത്തോട് ഒന്ന് ചോദിച്ചാൽ അവർ പറയും, അവര് 430 വർഷം അടിമത്തത്തിലായിരുന്നു. ദൈവം ആ ജനത്തെ വിടുവിച്ചു. അപ്പോ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെളിവാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ. എന്നും ഈ അടിമത്തത്തിൽ കിടക്കാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. പലരും ഇന്നും രോഗത്തിൻ്റെ അടിമത്തത്തിൽ, കടഭാരങ്ങളുടെ അടിമത്തത്തിൽ, കുടുംബ പ്രശ്നങ്ങളുടെ അടിമത്തത്തിൽ, വേദന, നാളെ എന്താകുമെന്ന് ഓർത്തുള്ള നിരാശ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അടിമത്തത്തിൻ്റെ കീഴിലാണ് മനുഷ്യൻ. എന്നാൽ ദൈവം പറയുകയാണ്, ദൈവത്തെ നീ കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മുടക്കിയാൽ ഇത്തരത്തിലുള്ള ചില അടിമത്വങ്ങൾ നമ്മെ വിട്ട് ഓടിപ്പോകുവാൻ അല്ലെങ്കിൽ മാറിപ്പോകുവാൻ കർത്താവിടെയാണ്. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ 1-ാമത്തെ തെളിവ് ചില ബന്ധനങ്ങളിൽ നിന്ന് നാം വിടുവിക്കപ്പെടുന്നു എന്നുള്ളതാണ്. 2-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനം ചെങ്കടലിലെ തീരത്ത് വന്ന് നിൽക്കുക. ജനമല്ലേ, അവർ പലതൊക്കെ പറഞ്ഞു കാണും. മോശയ്ക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ അവിടെ കിടന്നുകൊണ്ട് ചത്താനമായിരുന്നു, ചിറ്റുള്ളിയും ചീരുള്ളിയും ഒക്കെ കഴിക്കാമായിരുന്നു, ഇറച്ചിക്കളത്തിൻ്റെ കീഴേ കിടക്കാമായിരുന്നു, ഒന്നുമില്ല പച്ചവെള്ളമെങ്കിലും നന്നായിട്ട് കുടിക്കാമായിരുന്നു. ഇത്തിരി പെറുപെറുത്തുകയാണ്. പുറകെ കൂടെ വരുന്ന ഈ ഫറവോൻ്റെ രഥങ്ങളുടെ ശബ്ദം, ഇരുവശത്തും പാറക്കെട്ടുകളുള്ള വലിയ മലനിരകൾ, രക്ഷപ്പെടാനായിട്ട് വഴി. കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾ ഈ വെള്ളത്തിൽ ചാടി അൽമോത്തി. കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾ വാളെടുത്ത് തമ്മി തമ്മി വെട്ടിച്ചാകുകയാണ് ഇതിനേക്കാളൊക്കെ ബെറ്റർ. ഇങ്ങനെയൊക്കെ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോഴും മോശ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മുടക്കി. ദൈവം പറയാൻ മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്. എത്ര പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും നമ്മെ കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല നാം ഓരോരുത്തരും സേവിക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ മനുഷ്യൻ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മെ വിട്ടാകുന്നു. പക്ഷേ പ്രതിസന്ധികളുടെ നടുവിൽ ചെങ്കടൽ പോലെയുള്ള തിരമാലകളുള്ള മുമ്പോട്ട് പോകാൻ എല്ലാ വഴികളും അടയുന്ന സമയത്ത് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ അറിയേണ്ടതും സേവിക്കേണ്ടത്, എല്ലായ്പ്പോഴും കൂടെ ഇരുത്തേണ്ടത്. അടുത്ത കാര്യം എന്താണെന്നറിയാം, ഈ ചെങ്കടലിൽ ദൈവം ഒരു വഴി ഒരുക്കുക എന്നുള്ളത് മാത്രമല്ല, ശത്രുക്കൾ കാണുക മേശയും കൂടെ ഒരുക്കും. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ഇത്രയും നാളും നീ അനുഭവിച്ച ചില പ്രതിസന്ധികൾ,
ചില അട്ടഹാസങ്ങൾ, നിന്നെ വിടത്തില്ല, നിന്നെ തകർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ ചിലരുടെ അട്ടഹാസങ്ങൾ ഇവിടെ അവസാനിക്കും. അത് നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. ഈ രാത്രി നിന്റെ വിടുതലിൻ്റെ രാത്രിയാണ്. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത് നീ കാണുവാൻ പോകുന്ന രാത്രിയാണ്. മടിച്ചു നിൽക്ക്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തി, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം ഭദ്രമായിരിക്കുന്നത്. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സകലത്തിനും ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം അവൻ നിങ്ങൾക്ക് നൽകി തരിക തന്നെ.